എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. മെസ്സി ഇല്ലാതെ ബാഴ്സലോണ ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ കളത്തിലേക്ക് ഇറങ്ങുവാൻ പോവുകയാണ്. ഡൈനാമോ കീവിനെയാണ് ഇന്ന് ബാഴ്സലോണ നേരിടുവാൻ പോകുന്നത്. ഇന്ത്യൻ സമയം രാത്രി 1:30 ഈ ഒരു മത്സരം നടക്കുന്നത്. ഡൈനാമോ കീവിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. അതുപോലെ തന്നെ ലയണൽ മെസ്സിയെ കൂടാതെ ഡിജോങ്ങിനും ഇന്ന് കൂമാൻ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. ബാഴ്സലോണയുടെ സ്ക്വാഡ് വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ലയണൽ മെസ്സിയും ഡിജോങ്ങും ഈ ഒരു സ്ക്വാഡിൽ ഇല്ല എന്നുള്ളത്. അതിനുശേഷം നടത്തിയ പ്രസ് കോൺഫറൻസിലാണ് കൂമാൻ രണ്ടുപേർക്കും വിശ്രമം നൽകിയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയത്. ലാലീഗയിൽ ബാഴ്സലോണയുടെ സ്ഥിതി വെച്ച് വിശ്രമം അനുവദിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഇരുവർക്കും വിശ്രമം നൽകിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ 3 മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പിൽ 1 സ്ഥാനത്ത് തന്നെയാണ് ബാഴ്സലോണ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാവും കൂമാൻ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുവാനും കാരണം ഉണ്ടായത്. എന്തായാലും മെസ്സിയും ഡിജോങ്ങും ഇല്ലാതെ എങ്ങനെയായിരിക്കും ബാഴ്സലോണയെ കൂമാൻ ഡൈനാമോ കീവിനെതിരെ കളത്തിലേക്ക് ഇറക്കുക എന്നുള്ള ഒരു ആകാംക്ഷ ബാഴ്സലോണ ആരാധകർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ അവർക്ക് സെൻട്രൽ ബാക്കായിട്ട് ലെങ്ലെറ്റ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മത്സരങ്ങളിൽ ഡിജോങ്ങിനെയാണ് ആ ഒരു പൊസിഷനിലേക്ക് അടക്കം ഇട്ടത് പി കെയ്ക്ക് പരിക്കായി പോയ സമയം മുതൽ. ബാഴ്സ ബി ടീമിൽ നിന്നും മിങ്ക്വേസയെ ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്ക് കൂമാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹമായിരിക്കും ലെങ്ലെറ്റിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഇപ്പോൾ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റോബർട്ടോയ്ക്ക് പകരം ഡസ്റ്റ് തന്നെയായിരിക്കും ഇന്ന് റൈറ്റ് ബാക്ക്. എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ബാഴ്സലോണ ഡൈനാമോ കീവിനെ 2-1 പരാജയപ്പെടുത്തുകയായിരുന്നു. ആ ഒരു മത്സരം നടന്നത് ക്യാമ്പ് നൗവിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആധിപത്യം ബാഴ്സലോണയ്ക്ക് ഉണ്ടാവും. പക്ഷേ അന്ന് ഗോൾ നേടിയത് ലയണൽ മെസ്സിയും PKയുമായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി. ആ ഇരുവരും ഇന്ന് ബാഴ്സലോണയുടെ നിരയിൽ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് 8-ാമത്തെ തവണയാണ് ഇരുവരും നേർക്കുനേർ വരുവാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൽ. 5 ബാഴ്സലോണ വിജയിച്ചിട്ടുണ്ട്, 2 ഡൈനാമോ കീവും വിജയിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഇപ്പോൾ ബാഴ്സലോണ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. 3 മത്സരങ്ങളിൽ 3 വിജയവും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 9 ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ഡൈനാമോ കീവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മത്സരം പോലും അവർക്ക് ഇപ്പോൾ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 1 സമനിലയും 2 തോൽവിയുമാണ് ഉള്ളത്. 1 3 സ്ഥാനത്താണ് ഡൈനാമോ കീവ് നിൽക്കുന്നത്. ബാഴ്സലോണയുടെ ഒരു പോസിബിൾ 11 നോക്കുകയാണെങ്കിൽ കൂമാൻ 4-2-3-1 എന്ന ഫോർമേഷനിൽ തന്നെ ആയിരിക്കും ഇറക്കുവാൻ സാധ്യത. എന്നാലും ചില മത്സരങ്ങളിൽ അദ്ദേഹം 4-4-2 എന്ന ഫോർമേഷനിൽ ബാഴ്സലോണയെ ഇറക്കുന്നത് അല്ലെങ്കിൽ മത്സരത്തിൽ അങ്ങനെ ഒരു ഫോർമേഷനിലേക്ക് മാറുന്നത് നമ്മൾ ചില മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും 4-2-3-1 എന്ന ഫോർമേഷനിൽ തന്നെ ആയിരിക്കും ഇറങ്ങുവാൻ സാധ്യത. ഗോൾ കീപ്പറായി ടെർസ്റ്റെഗൻ, ഡിഫൻഡേഴ്സിൽ ആൽബ, ലെങ്ലെറ്റ്, ഓസ്കാർ മിങ്ക്വേസ, സെർജിനോ ഡസ്റ്റ്. മധ്യനിരയിൽ ഇന്ന് പിയാനിച്ചിന് പകരം ഇന്ന് ഡിജോങ്ങും ഇല്ല, അതുപോലെ തന്നെ ബുസ്കറ്റ്സും ഇല്ല. അതുകൊണ്ട് തന്നെ അലേനയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അറ്റാക്കിങ്ങിൽ പെഡ്രി, കുട്ടീന്യോ, ട്രിങ്കാവോ, അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡായി ഗ്രീസ്മാൻ ആയിരിക്കാം ഇന്ന് ബാഴ്സലോണയുടെ നിരയിൽ ഇറങ്ങുവാൻ സാധ്യതയുള്ളത്. എന്തായാലും മെസ്സിയും ഡിജോങ്ങും ഇല്ലാതെ എങ്ങനെയായിരിക്കും ബാഴ്സലോണ ഡൈനാമോ കീവിനെതിരെ ഇറങ്ങുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബാഴ്സലോണയുടെ ആ ഒരു പ്രകടനം എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.